ഞങ്ങളോട് സംസാരിച്ചു. വാച്ചാൻപാട് നാലഞ്ച് വാച്ചാൻപാടുകൾ ഞങ്ങൾ വലിച്ചെരച്ചുകൊണ്ട് പോയി. അതിന് ഭാഗമായി കൈക്ക് പരിക്ക് പറ്റി, ചെറിയ നീരുണ്ട്, എക്സ്റേ എടുക്കാൻ വേണ്ടി പോവാണ്, ഹോസ്പിറ്റലിലേക്ക് പോവാണ് എന്നാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട്, ഭരണകക്ഷി എം എൽ എമാർ പ്രതിപക്ഷ എം എൽ എമാരെ ആക്രമിച്ചു ചവിട്ടി എന്ന് പറയുന്നത് കേട്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീമതി കെ കെ രമ പറയുന്ന മറുപടി, സനീഷ് കുമാറിനെ ചവിട്ടി എന്ന് പറയുന്ന കേട്ടു, അത് ഞാൻ കണ്ടില്ല, പറയുന്ന കേട്ടതാണ് എന്നാണ് പറയുന്നത്. ഭരണകക്ഷി എം എൽ എമാർ പ്രതിപക്ഷ എം എൽ എമാരെ ചവിട്ടി എന്ന് കെ കെ രമയോട് ആ ദിവസം തന്നെ നിങ്ങൾ ചോദിക്കുമ്പോൾ, അമ്പലപ്പുഴ എം എൽ എ ചവിട്ടിയെന്നോ സച്ചിൻ ദേവ് ചവിട്ടിയെന്നോ ശ്രീമതി കെ കെ രമയോ മറ്റാരും പറഞ്ഞിട്ടില്ല. അതിൻ്റെ വീഡിയോ നിങ്ങളുടെ തന്നെ വീഡിയോ എൻ്റെ കൈവശം, ഞങ്ങളുടെ രണ്ടു പേരുടെയും കൈവശമുണ്ട്. ഞാനിതിൻ്റെ ഫേസ്ബുക്ക് പേജിലത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ യാഥാർത്ഥ്യം അവർ തന്നെ പറയുന്നു, എന്നെ ചവിട്ടിയിട്ടില്ല ഭരണകക്ഷി എം എൽ എമാർ, എനിക്ക് പരിക്കുണ്ടായത് വാച്ചാനുപാടി പിടിച്ച് മരിച്ചപ്പോഴത്തെ സംഭവിച്ചാണെന്ന് അവർ പറയുന്നു. പക്ഷേ പ്രതിപക്ഷം എന്താ പറയുന്നത്, ഏ അവരല്ല ചവിട്ടിയത്, അമ്പലപ്പുഴ എം എൽ എയും അതുപോലെ സച്ചിൻ ദേവ് ചവിട്ടി എന്ന് അദ്ദേഹം പറയുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു 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 മിനിമം ഒരു ഡിഗ്നിറ്റി ആ സ്ഥാനത്തിരിക്കുന്ന ആൾ പാലിക്കണം. അന്നുണ്ടായ സംഭവത്തിൽ ഇപ്പോൾ ദൃശ്യമാധ്യമ പ്രവർത്തനം നിങ്ങളെ ക്യാമറ യൂണിറ്റ് വന്നില്ലെങ്കിലും നിങ്ങളിൽ പല ആളുകളും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അത് എടുത്തിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ തന്നെ അതിനുശേഷം പ്രക്ഷേപണം ചെയ്തല്ലോ. അവിടെയുള്ള ഭരണപക്ഷ എം എൽ എമാർ മിക്കവാറും ആളുകൾ അവരുടെ മൊബൈൽ ഫോണിൽ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേർ അവരുടെ പി എം ആർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, സ്റ്റിക്ക് ഉൾപ്പെടെ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നത് ശ്രീ സതീശൻ പറയുന്ന പോലെ, ഞങ്ങൾ ഏതെങ്കിലും 99 പേരിൽ ഒരു എം എൽ എ എങ്കിലും ഭരണപക്ഷത്തുള്ള ഒരു എം എൽ എ ചവിട്ടി എന്തെങ്കിലും ചെയ്തു ആക്രമിച്ചു എന്നുണ്ടെങ്കിൽ ആ ദൃശ്യം പുറത്തുവിടണം.